ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് രാവിലെ നടന്ന ഒരു കാര്യമാണ് നമ്മുടെ അഖിൽമാരാറും ദേവും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടെ അഖിൽമാരാറ് ദേവിന് വളരെ കൃത്യമായിട്ട് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്ത് പ്രേക്ഷകർ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുവരെ വളരെ കൃത്യമായിട്ട് അപ്പോൾ ആണ് എനിക്കൊരു കാര്യം കൂടി മനസ്സിലായത് അഖിൽമാരാറ് വേറെ ലെവൽ ഗെയിമർ ആകാൻ ചാൻസ് ഉള്ള ഒരാളാണ് കാരണം അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്താൻ പുള്ളിക്ക് കഴിയുന്നുണ്ട് സോ കൃത്യമായി അഖിൽ ദേവനോട് പറയുന്നുണ്ട് വിഷ്ണുവും ദേവും തമ്മിലുള്ള പ്രശ്നത്തിൽ ദേവു പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും എന്ത് സംഭവിച്ചാലും നെഗറ്റീവ് ആവാൻ പോകുന്നത് ദേവു കാരണം വിഷ്ണുവിന് പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ്സ് ഇല്ല പത്തിരുപത്തഞ്ച് വയസ്സുള്ളൊരു പയ്യനാണ് അവന് ഫാമിലി ഫാമിലിയില്ല പക്ഷേ ഒരു ഫാമിലി ഉണ്ട് ഒരു കുട്ടിയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ദേവ് തന്നെയായിരിക്കും നെഗറ്റീവ് ആവുക ഈ വിഷയം പരമാവധി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് ദേവിന് നല്ലത് എന്നതടക്കം ഓരോ കാര്യങ്ങളും പോയിന്റ് പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് എപ്പിസോഡിനകത്ത് പ്രേക്ഷകർക്ക് കാണാൻ പറ്റും മിക്കവാറും ലൈവ് കണ്ടവരൊക്കെ അത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ കൃത്യമായിട്ടാണ് അഖിൽമാരാർ ഈ വിഷയത്തെക്കുറിച്ച് ദേവിന് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ദേവു ഇതൊന്നും മനസ്സിലാക്കുമെന്ന് തോന്നുന്നില്ല കാരണം പിന്നീട് ശ്രുതി ലക്ഷ്മിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ദേവു ഈ കാര്യത്തിൽ അഖിലിനെ വരെ കുറ്റം പറയുന്ന പോലെ സംസാരിക്കുന്നുണ്ട് സോ ഇതിന്നൊരു കാര്യം വ്യക്തമാണ് അഖിൽ മാരാർ വളരെ കൃത്യമായി ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഗെയിം വളരെ നന്നായിട്ട് വിലയിരുത്തുന്നുണ്ട് മാരാറിന് നന്നായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ട് പുറത്ത് പ്രേക്ഷകർ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നതടക്കം മാരാറിന് നല്ല ബോധ്യവുമുണ്ട് അതുകൊണ്ട് തന്നെ സീസൺ ഫൈവിലെ ഒരു കിഡ്ഡിലൻ പ്ലെയർ തന്നെയാണ് മാരാർ എന്ന് തെളിയിക്കുക കൂടിയായിരുന്നു ഇന്ന് രാവിലത്തെ ലൈവിൽ മാരാർ എന്തായാലും അത് കേട്ടാൽ ദേവുന് തന്നെ കൊള്ളാം